അരിയില്ലാഞ്ഞിട്ട് എഴുതിയത് വയലോപ്പള്ളി ശ്രീധരമേനോൻ. കവിതയുടെ ആശയം: ജീവിച്ചിരിക്കുമ്പോൾ കഠിനമായ ദാരിദ്ര്യത്തിന് അടിമപ്പെട്ട് മരിക്കേണ്ടി വന്ന ഒരു സാധു മനുഷ്യന്റെ മരണാനന്തരം അയാളുടെ വീട്ടിൽ കാണപ്പെട്ട അവസ്ഥയാണ് കവി ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. പാവമായ അയാൾ ജീവിച്ചിരുന്ന കാലത്ത് അയാളെ തിരിഞ്ഞു നോക്കാത്തവരാണ് അയാളുടെ ജീവൻ പോയപ്പോൾ സഹായത്തിനായി എത്തിയിരിക്കുന്നത്. വലിയവനെ പോലെ ചെറിയവനും മനുഷ്യരുടെ ഇഷ്ടത്തിന് പാത്രമാകുന്നത് അവന്റെ മരണശേഷം മാത്രമാണ്. മരണവീട്ടിൽ എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ്. ചിലർ മാവ് വെട്ടുന്നു, ചിലർ വേലി തട്ടുന്നു, മറ്റു ചിലർ മരിച്ചയാളുടെ വിധവയെ ആശ്വസിപ്പിക്കുന്നു. പേരുകേട്ടവനും ധനികനുമായ അയൽക്കാരന്റെ കാരുണ്യത്താൽ ശവക്കോടി വാങ്ങുവാനുള്ള പണവും എത്തി. മുറുക്കിക്കൊണ്ടിരുന്ന ഒരു കാരണവർ മുറുക്കാൻ പൊതി നീക്കിവെച്ച അകത്തെത്തി മരിച്ചവന്റെ വിധവയോട് ചോദിച്ചു: എല്ലാം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ഇത്തിരി ഉണക്കലരി കൂടി വേണം ശവത്തിനു ചുറ്റും തൂകാൻ. അവൾ പറഞ്ഞ മറുപടി ഏവരുടെയും ഹൃദയം വേദനിപ്പിക്കുന്നതായിരുന്നു. അരിയുണ്ടായിരുന്നെങ്കിൽ അങ്ങേർ അന്തരിക്കുകയില്ലായിരുന്നല്ലോ എന്നായിരുന്നു അവളുടെ മറുപടി. അയാളും കുടുംബവും ദിവസങ്ങളായി അനുഭവിക്കുന്ന പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കാഠിന്യമാണ് അവളുടെ വാക്കുകളിലൂടെ വെളിവാകുന്നത്. ചോദ്യോത്തരങ്ങൾ: അരിയില്ലാഞ്ഞിട്ട് എന്ന കവിതയുടെ കർത്താവാര്? വയലോപ്പള്ളി ശ്രീധരമേനോൻ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവാര്? വയലോപ്പള്ളി ശ്രീധരമേനോൻ. കച്ച വാങ്ങുവാനുള്ള കാശ് കൊടുത്തതാരാണ്? അയൽ പ്രഭു. അരിയുണ്ടെന്നാൽ അങ്ങോരന്തരിക്കുകില്ലല്ലോ, ആരുടെ വാക്കുകൾ? വിധവയുടെ. ഉണക്കലരി ചോദിച്ചതാരാണ്? മൂത്തതായ കരക്കാരൻ. മരണവീട്ടിലെ ശവദാഹത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെ? മരണവീട്ടിൽ ചിലർ മാവു വെട്ടുകയും വേലി തട്ടുകയും ചെയ്യുന്നു, ചിലർ വിധവയെ ആശ്വസിപ്പിക്കുന്നു. കരക്കാരൻ മരണപ്പെട്ട ആളുടെ ഭാര്യയോട് ചോദിച്ചതെന്ത്? ശവത്തിനു ചുറ്റും തൂവാനുള്ള ഉണക്കലരിയാണ് കരക്കാരൻ ചോദിച്ചത്. ആളുകളുടെ നാട്യത്തെ കവി പരിഹസിക്കുന്നതായി തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? അയൽപ്പക്കത്തെ ധനികൻ ഇത്രയും നാൾ ദരിദ്രനായ തന്റെ അയൽക്കാരനെ തിരിഞ്ഞു നോക്കാത്തവനാണ്. ഇന്ന് ആ ദരിദ്രൻ മരിച്ചുവെന്നറിഞ്ഞപ്പോൾ അയാളുടെ ശവം പുതയ്ക്കാനുള്ള കച്ച വാങ്ങുവാനുള്ള പണം നൽകുന്നത് അയൽപ്രഭുവാണ്. അയൽപ്രഭുവിന്റെ കാരുണ്യമാണ് അതെന്ന് കവി പരിഹാസപൂർവ്വമാണ് പറഞ്ഞിരിക്കുന്നത്. പാവപ്പെട്ട ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ആരും സഹായിക്കാഞ്ഞത്? ജീവിച്ചിരുന്നപ്പോൾ ദരിദ്രനായതുകൊണ്ടാണ് അയാളെ ആരും സഹായിക്കാതിരുന്നത്. ഏതെല്ലാം പദങ്ങൾ ഉപയോഗിച്ചാണ് കവിതയിൽ മരിച്ച ആളിന്റെ ഭാര്യയെ സംബോധന ചെയ്യുന്നത്? വിധവ, പെണ്ണ്, കുടുംബിനി.